നമസ്കാരം. ഇതുവരെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് കേട്ടത് ഏകദേശം 50 എംഎൽഎമാർ ഷിൻഡെയുടെ ക്യാമ്പിലെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഷിൻഡെയുടെ വിമത നീക്കത്തിന് കരുത്തു പകർന്നിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ അവരെ വിമതർ എന്ന് പറയാൻ സാധിക്കില്ല. ഏകദേശം 38 ശിവസേന എംഎൽഎമാർ ഇപ്പോൾ തന്നെ ഷിൻഡെയുടെ ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ പിളർപ്പ് എന്ന് പറയാനും കഴിയില്ല. ഏതായാലും ആ എംഎൽഎമാർക്ക് തൊട്ടു പിന്നാലെ വിമതർ അടുത്ത നീക്കം തുടങ്ങിയിരിക്കുന്നു. 19 എംപിമാരാണ് ശിവസേനയ്ക്ക് ലോക്സഭയിലുള്ളത്. 3 എംപിമാർ രാജ്യസഭയിലുമുണ്ട്. ഈ 19 എംപിമാരിൽ 17 പേർ ഷിൻഡെയുടെ കൂടെ എന്ന് വ്യക്തമാകുന്നുണ്ട്. 2019 ശിവസേന എൻസിപി സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്ന സമയത്ത് മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നയാളാണ് ഏക്നാഥ് ഷിൻഡെ. പക്ഷേ പാർട്ടി നേതാവ് സഞ്ജയ് റാവുത്തും സുഭാഷ് ദേശായി അടക്കമുള്ള നേതാക്കളും ഇടപെട്ട് ഉദ്ധവ് താക്കറെയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അന്ന് ശിവസേന എൻസിപി എംഎൽഎമാരെ സംരക്ഷിക്കേണ്ട ചുമതല ഏക്നാഥ് ഷിൻഡെയ്ക്കായിരുന്നു. അതുപ്രകാരം എംഎൽഎമാരെ മുംബൈയിലെ വിവിധ റിസോർട്ടുകളിൽ താമസിപ്പിച്ചതും ഷിൻഡെയായിരുന്നു. അതേ ഷിൻഡെയെ കൊണ്ട് തന്നെ ഇത്തവണ ഉദ്ധവ് താക്കറെ സർക്കാരിനെ മറിച്ചിടാനുള്ള എംഎൽഎമാരെ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്നതും കൗതുകമുണർത്തുന്നവയാണ്. 46 എംഎൽഎമാർ തനിക്കൊപ്പമുണ്ടെന്നാണ് റിബൽ നേതാവ് ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെടുന്നത്. അതിൽ 40 പേർ ശിവസേനയുടെ എംഎൽഎമാരും 6 പേർ സ്വതന്ത്രരുമാണെന്നാണ് ഗുവാഹത്തിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഷിൻഡെ അവകാശപ്പെട്ടത്. അതേസമയം ഏക്നാഥ് ഷിൻഡെ പറഞ്ഞൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താൻ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരാനില്ലെന്നാണ്. ബാലസാഹേബ് താക്കറെയുടെ പാരമ്പര്യവും അദ്ദേഹം പഠിപ്പിച്ച ഹിന്ദുത്വവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഷിൻഡെ പറയുന്നത്. ഷിൻഡെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിൽ സേനാഭരണം നടത്തണമെന്നതാണ്. ഷിൻഡെ പറയുന്ന കണക്ക് 40 എന്നാണെങ്കിലും ആ സഖ്യത്തിലെ മറ്റു ചിലർ അവകാശപ്പെടുന്നത് 46 എംഎൽഎമാർ തങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ്. ശിവസേനയ്ക്ക് മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെ ഉള്ളത് 55 അംഗങ്ങളാണ്. ഷിൻഡെ സഖ്യം പറയുന്ന കണക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ അവരാകും നിയമസഭയിലെ യഥാർത്ഥ ശിവസേന. അതുവഴി കൂറുമാറ്റ നിരോധന നിയമം എന്ന കുരുക്കിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. നിലവിൽ ആസാമിലാണ് ഷിൻഡെയും സംഘവും. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ആസാമിലേക്ക് സംഘം മാറിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി ഗുവാഹത്തിയിലെത്തിയ ഷിൻഡെയെ അദ്ദേഹം തങ്ങുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കണ്ടിരുന്നു. എന്നിരുന്നാലും മഹാരാഷ്ട്രയിൽ ശക്തമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു, BJP അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.